ഹലോ ഗൈസ് മാവേലി മന്നനോടൊപ്പമാണ് നമ്മൾ ഇന്നുള്ളത് ഇദ്ദേഹത്തെ വളരെ സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അപ്പോൾ ഈ വേഷം കിട്ടിയതുകൊണ്ട് കൃത്യമായിട്ട് ആർക്കും മനസ്സിലാവുന്നില്ല എന്നാണ് കരുതുന്നത് ഈ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകനായ മണി ചെറുതുരുത്തിയാണ് ഈ മാവേലി വേഷം കെട്ടി നമ്മോടൊപ്പം ഓണത്തിൻ്റെ ആവേശക്കാഴ്ചകൾ പങ്കുവയ്ക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീ മാവേലിയോട് ചോദിക്കാനുള്ളത് എന്താണ് നമ്മുടെ മലയാളികളോട് താങ്കൾക്ക് പറയാനുള്ളത് മാവേലി നാടു വണിടുങ്കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആ ഒരു അനുഗ്രഹമാണ് ഇന്നും നിലനിൽക്കുന്നത് ഇപ്പോൾ 2023 ഇപ്പോൾ ചന്ദ്രായൻ മറ്റേ നമ്മുടെ ചന്ദ്രായനിൽ ഇറങ്ങിക്കഴിഞ്ഞു എന്നിരുന്നാലും മാവേലിയെ വരവേൽക്കാൻ ഇന്നും ജനങ്ങൾ ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ടാണ് കാത്തിരിക്കുന്നത് അത്തം മുതൽ തിരുവോണം വരെ ആ 10 നാളിൽ എനിക്കായിട്ട് ഇവിടെ എൻ്റെ പ്രജകൾ എന്നെ കാത്തിരിക്കുകയാണ് ഇന്നും അന്നും ഒരേപോലെ തന്നെ എല്ലാവർക്കും നല്ല നന്മകളും ഐശ്വര്യങ്ങളും നിറയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഓണാശംസകൾ അല്ല തിരുമേനി മാവേലി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മിത്തുകളിൽ ഒന്നാണ് അപ്പോൾ ഈ മിത്ത് വിവാദമൊക്കെ ഇങ്ങനെ മുറുകി നിൽക്കുമ്പോൾ ഇപ്പം മാവേലിയെ കാണുമ്പോൾ ആൾക്കാരെ ഒരു പ്രത്യേക നോട്ടമാണോ താങ്കളുടെ നേരെ സ്വീകരിക്കുന്നത് എന്നുള്ള സംശയം ഇല്ല മിത്ത് വിവാദത്തെ പറ്റിയിട്ട് ഞാനൊന്നും പ്രതികരിക്കുന്നില്ല കാരണം എന്താണ് അതൊരു വിഭാഗം ആളുകൾ അവർക്കെന്തോ തോന്നി ആ രൂപത്തിലാകാം ഇതെല്ലാം ആദ്യം തന്നെ ഉള്ള കാര്യങ്ങളാണ് അതെല്ലാം പിന്നീടിപ്പോൾ ആ പ്രജകൾക്കെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു ഇപ്പോൾ യാതൊരു പ്രോബ്ലമുമില്ല എല്ലാവരും ഐശ്വര്യത്തോടു കൂടി വേറെ വിവാദങ്ങളോ ഒന്നും ഇല്ലാതെ ഐശ്വര്യത്തിൻ്റെ ഒരു ജാതി ഭേദമന്യെ എല്ലാവരും ഒന്നിച്ച് പോകണമെന്നാണ് ഞാൻ അന്ന് ആഗ്രഹിച്ചിരുന്നത് ഇന്നും ഞാൻ അതന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ നന്മ ഇനിയും നിങ്ങളെല്ലാ ആളുകളും ഉണ്ടാകണം മിത്ത് എന്ന് പറഞ്ഞിട്ടോ ജാതിയുടെ പേരിൽ പറഞ്ഞോ വർഗീയുടെ പേര് പറഞ്ഞിട്ടോ നിങ്ങൾ തമ്മിൽ തല്ലുകൂടാതെ ഒരു സ്വസ്ഥ ഒരു സഹോദരന്മാരെ പോലെ നിങ്ങൾ വാഴണമെന്നാണ് എനിക്ക് വിനീതമായി നിങ്ങളോട് പറയാനുള്ളത് പാലാളത്തിൽ പത്രങ്ങളൊക്കെ വരണുണ്ടാവും അപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയണ്ടാവില്ലോ അല്ലേ പത്രങ്ങളല്ല അതിനു മുമ്പേ തന്നെ ഞാൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളിപ്പോഴത്തെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ വിവരങ്ങളെല്ലാം ഞാൻ അവിടെ അറിയുന്നുണ്ട് നിങ്ങളെ മാതിരി ആളുകളുടെ ബുദ്ധിമുട്ടുകളും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എല്ലാം ശരിയാവും 2023 മഴ തീരെ കമ്മിയാണ് കാരണം പല ആളുകളിലും മഴ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാവുകയാണ് അപ്പോൾ ഓണമൊക്കെ എല്ലാം കഴിഞ്ഞ് നല്ല രീതിയിൽ ഒരു മഴയും കൂടി ഇതായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് എല്ലാ ഐശ്വര്യവും അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കും നന്ദി തിരുമേനി